ഏട്ടനാ എന്റെ ഇൻസ്പിറേഷൻ. ഞാൻ ഏട്ടന്റെ ഒരു ഏകലവ്യ ശിഷ്യയാണ്. അപ്പോ എവിടെ എന്റെ ഗുരുദക്ഷിണ? ഫീസ് എവിടെ? ഇതാ ഏട്ടാ, ഈ 7000 രൂപ ഏട്ടനെടുത്തോളൂ. കിട്ടിയതേ 7000 രൂപ. അതുകൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ 50000 രൂപ ഒന്നേന്നുണ്ടാക്കണ്ടേ? ഏട്ടന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും സമ്പാദിക്കും. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, താൻ ആദ്യം അമ്മയ്ക്ക് കൊടുക്കാനുള്ള 50,000 കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ടാവും ഫീസ്. ഇപ്പൊ വേണ്ട. വിഷ്യൂ ഗുഡ് ലക്ക്. താങ്ക്സ് ഏട്ടാ. പിന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വീണ്ടും ഈ നോട്ട്സ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കാതെ ഒരു കോഫി ഇട്ടേ നന്നായിരുന്നു. ശരി. എന്താടി അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ എന്താ? ആ ഫോട്ടോയിലുള്ളത് ആരാണ് ആന്റി? അതെന്റെ അച്ഛനാ. നീ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല? വ്യക്തമായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല ആന്റി. ആന്റിയുടെ അച്ഛനെ കാണാൻ ആന്റിയെ പോലെയുണ്ട്. ഒന്ന് തന്നാലുണ്ടല്ലോ. എന്റെ അച്ഛൻ എങ്ങനെയാണ് എന്നെ പോലെ ഇരിക്കുക? ഞാൻ അച്ഛനെ പോലെ അല്ലേ ഇരിക്കുക? എപ്പോഴാ മരിച്ചത്? എന്റെ കല്യാണത്തിന് മുന്നേ മരിച്ചതാ. അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കി എന്റെ 2 കല്യാണം അങ്ങ് നടന്നേനെ. എപ്പോ നോക്കിയാലും കല്യാണം മാത്രം. എന്തിനാ ആന്റി ഈ കാര്യം തന്നെ പറയുന്നേ? എന്റെ വേദന നിനക്ക് എങ്ങനെ അറിയാം? പൊട്ടു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വെക്കാൻ പറ്റില്ല. പൂ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനും പറ്റില്ല. ആഭരണങ്ങൾ ഇടണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ അതും സാധിക്കില്ല. ലിപ്സ്റ്റിക് ഇടണോന്ന്. നിർത്ത്, ഇതൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ. നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് കൊറേ കാലം ആയില്ലേ? ആ ഫോട്ടോയിൽ ഒരു പുതിയ മാലയെങ്കിലും ഇട്ടൂടെ? വല പിടിച്ചിരിക്കുന്നത് കണ്ടൂടെ? എന്താടി കാണിക്കുന്നേ? ഫോട്ടോ ക്ലീൻ ചെയ്ത് പുതിയ മാല ഇടാം. വേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ, വിട്ടേക്ക്. പാവല്ലേ നിങ്ങളുടെ അച്ഛൻ, എനിക്കെന്റെ മുത്തശ്ശനെ പോലെയാ. വൃത്തിയാക്കി വെക്കുന്നത് നല്ലതല്ലേ ആന്റി? എന്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നു. ആന്റിയുടെ കണ്ണ് തുടിക്കുന്നത് ആന്റിയുടെ പ്രോബ്ലം, അതിനെനിക്കെന്താ? ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ട് കേൾക്കാതെ എടുത്തിട്ട് ഇപ്പൊ എന്തായി? ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പമില്ല, ദേ നോക്കിക്കേ. ഫോട്ടോ നല്ല നീറ്റായിട്ടായിരിക്കുന്നേ.
ഞങ്ങളുടെ മുത്തച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അത് അത് പിന്നെ ഭാസ്കര ഏട്ടാ, അത് നിന്നോട് ആരാടി പറഞ്ഞത് ഈ ഫോട്ടോ എടുക്കാൻ? നിന്നോട് ഇളയമ്മ പറഞ്ഞോ? ഇല്ലടാ, ഞാൻ വേണ്ടാന്നാ പറഞ്ഞേ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ മുത്തച്ഛന്റെ ഫോട്ടോ ഡാമേജ് ആയില്ലേ? ഇപ്പൊ എന്താ പറ്റിയതേട്ടാ? മുത്തച്ഛന്റെ കണ്ണിന്റെ ഭാഗം മാഞ്ഞു പോയി വസു. അങ്ങനെ സംഭവിച്ചെങ്കിൽ പഴയതുപോലെ പെയിന്റ് ചെയ്ത് ശരിയാക്കാലോ. ഇനിയിപ്പോ ഇത് ആര് വന്ന് പെയിന്റ് ചെയ്യാനാ? എന്റെ അച്ഛന്റെ കണ്ണു വരയ്ക്കണമെങ്കിൽ അതിന് എത്ര വലിയ ആർട്ടിസ്റ്റ് വേണോന്ന് അറിയാമോ നിനക്ക്? നിന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റോ ഇത്? എനിക്ക് കഴിയൂ ഇളയമ്മേ. എനിക്കറിയാം ഭാസ്കരേട്ടാ. പെയിന്റിംഗ് എന്ന് പറഞ്ഞാ കൊച്ചു കുട്ടികൾക്ക് ചിത്രം വരച്ചു കൊടുക്കുന്ന പോലെ ഒന്നല്ല. ആ കാര്യം ഏടത്തേക്കും അറിയാം ഇളയമ്മേ, ഏടത്തി നന്നായിട്ട് വരയ്ക്കും. ഇവൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് തോന്നുന്നില്ല. ശരിക്കും നിനക്ക് മുത്തശ്ശന്റെ കണ്ണ് വരയ്ക്കാൻ പറ്റൂ വസു? എന്നെ കൊണ്ട് കഴിയും ചേച്ചി. പക്ഷേ മുത്തശ്ശന്റെ കണ്ണ് എങ്ങനെയിരിക്കുമെന്ന് അത് ഞാനെങ്ങനെ അറിയാനാ ചേച്ചി? അഭിയുടെ കണ്ണ് കണ്ടാൽ അവന്റെ അപ്പൂപ്പന്റെ കണ്ണു പോലെ തന്നെയാ. അഭിയുടെ കണ്ണ് കാണുമ്പോഴൊക്കെ എനിക്ക് എന്റെ അച്ഛനെ ഓർമ്മ വരും. അമ്മേ, നമ്മൾ പെൻസിൽ കൊണ്ടുവരാവേ? അബി, നീ അവിടെ ഇരിക്ക്. പ്രണയിക്കാനുള്ള സമയമല്ല ഇത്. പെയിന്റിംഗ് ചെയ്യ്.
അച്ഛ നോക്കിക്കേ, മുത്തശ്ശന്റെ കണ്ണ് ഞാൻ കറക്റ്റ് ആയിട്ടാണ് വരച്ചത്. എന്താ മോളെ നീ അങ്ങനെ ചോദിക്കുന്നേ? ആ കണ്ണുകൾക്ക് നീ ജീവൻ കൊടുത്തിരിക്കുക, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ശരിക്കും ഇവളുടെ കയ്യിൽ മഹത്തായ ഒരു കലയുണ്ട്. നന്നായിട്ടുണ്ട് വസു, നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് മോളെ. ഏട്ടത്തി, നിങ്ങള് സിതാറിന്റെ സംഗീതത്തിന്റെ ഒപ്പം ഇനി പെയിന്റിംഗ് ക്ലാസ്സും കൂടെ തുടങ്ങി, ഇനി പൈസ ഉണ്ടാക്കാലോ. അത് ശരിയാണല്ലോ വസു, ഈ പെയിന്റിങ്ങിനെ കുറിച്ച് നീ എങ്ങനെയാ മറന്നുപോയത്? വസു, ഇന്ന് മുതൽ നീ പെയിന്റിംഗ് ക്ലാസ് കൂടെ ആരംഭിക്കുമോളെ? എന്നുവെച്ചാ ഇനി മുതല് അമ്മ പെയിന്റിംഗ് ടീച്ചറാന്ന് തോന്നുന്നു. വസുന്ധരേ, ഇനിയും എന്തൊക്കെ കഴിവുകൾ ബാക്കിയുണ്ട്? ഇനി അടുത്തത് നമുക്ക് പെയിന്റിംഗ് ക്ലാസ് കൂടെ തുടങ്ങിയാലോ. എന്റെ അച്ഛൻ മോളിലിരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് നീ കണ്ണു കൊടുത്തിരിക്കുന്നു, അദ്ദേഹം നിനക്ക് വരുമാനവും തരും. ഇതെല്ലാം നിങ്ങളൊക്കെ തരുന്ന അനുഗ്രഹത്തിന്റെ ഫലമാണ് അച്ഛ. ശരി വസു, ലേറ്റ് ആവാതെ ഉടനെ പെയിന്റിംഗ് ക്ലാസ് ആരംഭിക്കുക. എടുത്തി, ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യാം, കാണാനായിട്ട് ആൾക്കാർ വരും. ഓൾ ദി ബെസ്റ്റ് വസുന്ധര. താങ്ക്സ് ഏട്ടാ. ഞാനും കൂടി എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് പറയാം. അമ്മ കാർത്തികേ, ഒന്നങ്ങോട്ട് വന്നേ, വരാനല്ലേ പറഞ്ഞത്, വാ. എന്താ ആന്റി? എന്താന്നോ നിന്നെ? നിനക്ക് ഈ തലൊന്ന് പോരടി. എന്തിനാ ആന്റി ഇങ്ങനെ അടിച്ച്? ഇടിക്കണോ പഠിക്കണോ അതോ കൊല്ലണോ? അവക്ക് തോന്നാത്ത ഐഡിയ നീ കൊടുത്തില്ലേ? അവക്ക് പണം സമ്പാദിക്കാനുള്ള വഴി കാണിക്കാനോടി നീ? ശരിയാണല്ലോ. അയ്യോ സോറി ആന്റി, അറിയാതെ പറ്റിപ്പോയതാ. മര്യാദക്ക് സത്യം പറ, നീ എന്റെ ഭാഗത്താണോ അതോ അവളുടെ ഭാഗത്താണോ? ഞാൻ ആന്റിയുടെ ഭാഗത്ത് തന്നെയാ. ഇനിയിപ്പോ എന്താ ആന്റി ചെയ്യാ? അവളെ എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കണോന്ന് വിചാരിച്ചാ നമ്മുടെ തന്നെ അവളെ അങ്ങ് ജയിപ്പിക്കും. എന്തെങ്കിലും ഒന്ന് പോയി ചെയ്യ്, വേഗം ചെയ്യ്. എന്തെങ്കിലും ചെയ്ത പെയിന്റിംഗ് ക്ലാസ് ഒന്ന് നിർത്തണം. കണ്ടോടി നീ, അപ്പോഴേക്ക് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി, ഒക്കെ നീ കാരണം. അയ്യോ, വസു എടുത്ത് ഇത്രയും ഫാസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അവള് ഫാസ്റ്റ് ആയതല്ല, നമ്മള് കുറച്ച് ലേറ്റ് ആയതാ. ലേറ്റ് ആയത് മാത്രമല്ല, ലേസിയും കൂടിയാണ്. വസു, പെയിന്റിംഗ് ക്ലാസ്സിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയായി, ഇനി കുട്ടികൾ വന്നാൽ നമുക്ക് തുടങ്ങാം. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ പെയിന്റിംഗ് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, നല്ല കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാം. അതുകൊണ്ട് എന്ത് പ്രയോജന വസു? പെയിന്റിംഗ് ക്ലാസ് എടുത്തു കൊടുത്താൽ കുറച്ച് പൈസ കിട്ടുള്ളൂ, പകരം നല്ല ചിത്രങ്ങൾ വരച്ചു വിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് കിട്ടും ചേച്ചി. സൂപ്പർ ഐഡിയ അമ്മേ. ശരിക്കും ആ പെയിന്റിംഗ് ഒക്കെ വിറ്റാ അത്രയും പൈസ കിട്ടുമോ? ലക്ഷങ്ങൾ.
ഒക്കെ നീ കാരണ, നീ മാത്രം. ഈ പറച്ചിൽ നിർത്തിയിട്ട് എന്തെങ്കിലും പ്ലാൻ ആലോചിക്ക്. ഒരു കാര്യം ചെയ്താലോ? എന്ത് ചെയ്യാന്നാ? എക്സലന്റ് പ്ലാൻ ആന്റി. എന്ത് പെയിന്റിംഗാ ചെയ്യാൻ പോകുന്ന വസു? അത് തന്നെ ചേച്ചി ഞാനും ആലോചിക്കുന്നേ. അമ്മേ, ആരും എക്സ്പെക്ട് ചെയ്യാത്ത വിധം ഒരു ചിത്രം വരയ്ക്ക്. എന്താ മോളെ വസു പെയിന്റിംഗ് ചെയ്തോണ്ടിരിക്കുക? ഏട്ടത്തി, നിങ്ങളെ കാണുമ്പോ ഒരു പിക്കാസോ, ഒരു രാജ രവിവർമ്മ, ഒരു എം എഫ് ഹുസൈനെയും കാണുന്നുണ്ട്. അയ്യോ, നീ എന്താ ഈ ചെയ്തേ? ഐ എം സോറി ഏട്ടത്തി. പാവം വസു, പെയിന്റിംഗ് ചെയ്ത് പണം സമ്പാദിക്കാന്ന് വിചാരിച്ചപ്പോ നീ ഇതെല്ലാം കൂടി വന്ന് നശിപ്പിച്ചല്ലോടി. ഇനിയിപ്പോ വസു എങ്ങനെയാ പെയിന്റിംഗ് ചെയ്യാ, എങ്ങനെയാ കാശുണ്ടാക്കുക? ഓ, ഇതായിരുന്നു നിങ്ങളുടെ പ്ലാൻ? എന്താ കാർത്തിക, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്തിനാ ചെറിയമ്മ ഇങ്ങനെ ചെയ്തേ? ഐ എം സോ സോറി, ഐ എം എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കെ കാർത്തിക, ഉണ്ണി വാ.